വി കെ സി പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങും. സൂപ്പറായിട്ട് പാടി. അനുപമ സംഗീത സന്ധ്യയിൽ തലസ്ഥാന നഗരിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി, വെൽക്കം ആൻഡ് ബെൻസൺ ഓൺ സ്റ്റേജ്. മഷിയിട്ട് നോക്കാനായിട്ട് എത്ര നാളായിട്ട് പഠിപ്പിച്ചതാ. ഞാനൊരു സസ്പെൻസ് ഇവിടെ ഒരു കാര്യം വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പറയുന്ന കാര്യം ഇവിടെ ഞങ്ങൾ ഇതാ ഇങ്ങനെ മഷിയിടും, ഇട്ടിട്ട് തിരുമ്മി എടുത്തിട്ട് ഞാൻ ഉരുട്ടി അങ്ങോട്ട് കൊടുക്കും. All the best. Thank you, uncle. ിൽ
എല്ലാം കൊള്ളായിരുന്നു, ഒട്ടും മോശമല്ല, നന്നായിട്ട് പാടി. ഒരു സ്ഥലത്ത് അരികിൽ വരാത്തതെന്തേ സാസാ അവിടെ ചേരുന്നില്ല ശ്രുതി. അത് രണ്ടു മൂന്ന് പ്രാവശ്യം വന്നപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ചേർന്നു. അതാണ് എനിക്ക് തോന്നിയ മെയിനായിട്ടൊരു കാര്യം. അല്ലാതെ ഇതൊന്നുകൂടെ ക്രിസ്പാക്കാൻ വേണ്ടിയിട്ട് വരികളൊന്നുകൂടെ ടൈറ്റ് ചെയ്ത് പാടി നോക്കി. അവിടെ തന്നെ ചുണ്ടത്ത് തെച്ചിപ്പു ചെണ്ടുവി, ആ അതിൻ്റെ ആ അക്ഷരങ്ങളുടെ ചുണ്ടത്ത് തെച്ചിപ്പു ചെണ്ടുവിരിഞ്ഞു, അങ്ങനെ അത് ഒത്തിരി ടൈറ്റാക്ക്. ചുണ്ടത്ത് ചെത്തിപ്പു ചെണ്ടുവിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനി അരികിൽ വരാത്തതിൻ്റെ ഇനിയും വരാത്തതിൻ്റെ എൻ തുമ്പിനി അരികിൽ വരാത്തതിൻ്റെ അറ്റുനോറ്റു കാത്തിരുന്നു നോറ്റിരുന്നു കാൽക്കുഴഞ്ഞ് കൈക്കുഴഞ്ഞ് നാലു നില പന്തലിനെ നാലാളം കൂട്ടൽ ഇച്ചിരി ടൈറ്റായി കഴിയുമ്പോ എന്ത് പറ്റും പറഞ്ഞാൽ ആ താളമായിട്ട് കയറി അങ്ങ് കൊളുത്തും, മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഒരു ജമ്പ് ഫീൽ കുറച്ചുകൂടെ കിട്ടും. അപ്പൊ ഉണ്ടായിരുന്നു, ബട്ട് യു വിൽ ഗെറ്റ് മോർ ദാൻ ദാറ്റ്. ഇനി ഇതുപോലത്തെ അട്ടിച്ച് പൊളിച്ച് കൊണ്ടുവരാം, പക്ഷെ അക്ഷരം ടൈറ്റായിക്കൊണ്ട്. എന്നിട്ട് നോട്ട്സും പെർഫെക്റ്റ് നോട്ട്സ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് അക്ഷരം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ. പെൺകുട്ടി എന്ന പെൺകുട്ടി, എന്തോ ഈ വെറൈറ്റി ഈസ് എ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറയും. അപ്പോൾ വെറൈറ്റി ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കലാകാരി എന്നുള്ള രീതിയിൽ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ എക്സ്പെരിമെൻ്റൽ ആയിട്ട് ശ്രമിച്ചുകൊണ്ട് അതിൽ ഓരോന്നിലും നമ്മുടെ ഗ്രാബ് നമുക്ക് വേണം. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? നെഞ്ചുകൂടെ, വാട്ട് ഇസ് എ ഹുക്ക് ട്യൂൺ? ഇപ്പോ മോഡേൺ ഡേ കമ്പോസേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന നല്ലൊരു ടൂളാണ് ഈ ഹുക്ക് ട്യൂൺ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാട്ടിന്റെ, ഇപ്പോൾ നമ്മൾ അതിന്റെ ആദ്യത്തെ ഭാഗം എടുത്ത ഒരു പ്രത്യേക പോർഷൻ ഒരു ഹുക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പാട്ടിലോട്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്ന എന്താണോ അതാണ് ഹുക്ക് ട്യൂൺ എന്ന് പറയുന്നത്. കേട്ടോ ടിക്കൻ, കേട്ടോ. അപ്പൊ ഇതിൽ ഈ പല്ലവിയിലുള്ള ഹുക്ക് ഏതാണ്? അതാണ്, അതാണ്. അത് തന്നെ അത് ഹുക്ക് ട്യൂൺ ആണെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന എങ്ങനെ? അത് അടുത്ത പോർഷന്റെ അവസാനം വരുന്നു,
അതിനെയും അവസാനം അടുത്ത പോർഷന്റെ അവസാനം വരുന്നു. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. അപ്പോൾ ഈ ഹുക്ക് ട്യൂണിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാലം ഉണ്ടാക്കും സാധാരണ. ആ പാലം ചിലപ്പോൾ സൈലൻസിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല റിതം വന്നുകൊണ്ട് അതിലേക്കായിരിക്കാം, അങ്ങനെയൊക്കെ പലതുണ്ട്. ഇനിയും വരാത്തതെന്തേ ഇല്ലേ, അപ്പോൾ അതുവരെ മെലോഡിയസ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് ഒരു ചേഞ്ച് ഓവറാണ്, അതാണ് ദീപു ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ചേഞ്ച് ഓവർ ശരിക്കും ഫീലിപ്പിക്കണം. ഇനിയും വരാത്തതെന്തേ അതേ ആ സമമുണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അവിടെ ഒരു പങ്ക്ച്വേഷൻ കൊടുത്തില്ലെങ്കിൽ അത് ഫീൽ ചെയ്യൂല. ഇനിയും വരാത്തതെന്താ പാടിക്കേ, 1 2 3 4. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇനിയും വരാത്തതെന്തേ എൻ തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ചുണ്ടത്ത് ചെത്തിപ്പോ വരുമ്പോൾ വേറെ രീതിയിൽ, അതാണ് കമ്പോസറുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ജനസിലുള്ള പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മുടെ ആൺകുട്ടി എടുത്തുകൊണ്ട് വരും എന്ന പ്രതീക്ഷയിൽ ഇവിടെ നിർത്തട്ടെ. എനിക്ക് തോന്നിയത് ഒരു ശക്തി പോരേ എന്നെനിക്ക് തോന്നി. ആൺ ശരിക്കും ഡാൻസ് കളിക്കാനൊക്കെ അറിയാം, പക്ഷേ വേണോ വേണ്ടയോ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അത് ധൈര്യമായിട്ടങ്ങ് ചെയ്യായിരുന്നു, അതൊക്കെ ചെയ്ത്. കാരണം അതൊക്കെ നമ്മളുടെ ഇവിടെ ഈ ചെയ്യുന്നതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. നാളേക്കുള്ള നിങ്ങളുടെ പഠനമാണ് ഇന്ന് ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻ ഇനി ഇത് പാടുമ്പോൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞ പോലെ പാടണം കേട്ടോ. നമ്മളെല്ലാരും കൂടെ ഡിസൈഡ് ചെയ്തു, യു ആർ ഓൾ ഗിവിംഗ് യു 99 out of 100. Super.